നമസ്കാരം. നേർക്കുനേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വേലി തന്നെ വിളവ് തിന്നുകയാണോ? പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു പ്രയോഗമാണിത്. സംസ്ഥാനത്തെ പോലീസ് സേനയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഏറ്റവും അവസാനം ഉണ്ണിത്താൻ വധശ്രമ കേസിൽ പ്രതിയായ ഒരു DYSPയുടെ പ്രകടനങ്ങൾ വളരെയധികം മ്ലേച്ഛമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. എന്താണിതിൻ്റെ നിജസ്ഥിതി? അന്വേഷണ ഏജൻസികൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. കോടതിയിലും ആശുപത്രിയിലും ഒരു DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നാടകം കളിക്കുകയാണെന്ന് CBI. പോലീസ് ഗുണ്ട നെക്സസ് കൂടി വരികയാണോ? ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ ആദ്യം പരിചയപ്പെടുന്നു. പ്രമുഖ ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, മനഃശാസ്ത്ര വിദഗ്ധ കൂടിയായ ശ്രീമതി പാർവതി, പോലീസ് സർവീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റും റിട്ടയേർഡ് SPയുമായ ശ്രീ വേണുഗോപാൽ. ശ്രീ ജെയിംസ് വടക്കഞ്ചേരി, ഏറ്റവും അവസാനം അബ്ദുൾ റഷീദിൻ്റെ പ്രകടനവും അതിൽ CBIയുടെ വിലയിരുത്തലും നോക്കിയാൽ ഏത് ലെവലിലേക്കും പോകാൻ പോലീസ് ഉദ്യോഗസ്ഥർ മടിക്കില്ല എന്നൊരു തോന്നൽ സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്? സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശാസ്ത്രീയമായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ളതായ സാഹചര്യങ്ങളിൽ, അതായത് ഇപ്പം നമ്മളൊരു കേസിൽ പ്രതിയൊക്കെ ആയിട്ട് വരുമ്പോൾ, ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് മാനസികമായിട്ട് ഈശ്വരൻ തന്നിട്ടുള്ള ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ചിലർ കരയും, ചിലർ ഇത് കോമ്പൻസേറ്റ് ചെയ്തൊക്കെ വന്നിട്ട് കൈക്കൂലി കൊടുക്കും. ഇവിടെ ഞാൻ കാണുന്നത് നാടകം അഭിനയിച്ചു എന്ന് പൊതുജനം വിശ്വസിക്കുമ്പോഴും അങ്ങനൊരു വ്യാഖ്യാനം വരുമ്പോഴും ഞാനതിന് ഒരു പിരിമുറുക്കത്തിൽ കേസിൽ ഉൾപ്പെട്ട ഒരു പോലീസ് ഓഫീസർ നടത്തിയ ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന നിലയിലാണ് ഞാനതിനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. സാധാരണഗതിയിൽ കേസിൽപ്പെടുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാനുഷികമായ ചില തന്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ പയറ്റാം. ഇവിടെ DYSP ലെവലിലുള്ളൊരു ഉദ്യോഗസ്ഥൻ കേസിൽ അദ്ദേഹം ഉൾപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ആരോപണങ്ങൾ, അതിനുശേഷം രക്ഷപ്പെടാൻ വേണ്ടി അന്വേഷണ ഏജൻസിയെ കബളിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കും, ഇതൊക്കെ പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് പോലീസ് ഫോഴ്സിൽ ഇത്തരം ആൾക്കാരുമുണ്ട്, അത് ഒരു സംഘടനയൊക്കെ പ്രതികരിക്കുന്ന ആൾ, അത് ഫോഴ്സിനെ മൊത്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമേജ് എന്താണ്? അല്ല, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആരായാൽ തന്നെയും അത് ഫോഴ്സിനെ ബാധിക്കുന്നത് തന്നെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കോടതിയിലുണ്ടായിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ ആ സമയത്ത് നമുക്ക് മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല അയാൾക്ക് അത് സുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും മെഡിക്കൽ ബോർഡിൻ്റെയൊക്കെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നമുക്കെന്തെങ്കിലും അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞവരുടെ ഒരു എസ്കേപ്പ് മെക്കാനിസം ഉണ്ടതുകൊണ്ട്, നിയമം പറയുന്നതുകൊണ്ട്, അപ്പോൾ ഒരു പക്ഷേ സുഖമില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹോസ്പിറ്റലിൽ പോയി കിടക്കാം എന്നുള്ള അറിവ് മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. ഈ പ്രവണതകൾ തീർച്ചയായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോ നമ്മുടെ സമൂഹത്തിനോ ഒരിക്കലും നല്ലതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം ഈ ചർച്ച തളക്കുകയല്ല, എങ്കിൽ കൂടി ഉദാഹരണത്തിന് ഒരു സുപ്പീരിയർ ഓഫീസർ അവധി തരാത്തതിന് അദ്ദേഹത്തിനെ ഓഫീസിൽ കയറി മർദ്ദിക്കുക, അത് പോലീസിനകത്ത് ജനാധിപത്യം അനുവദിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ പ്രസിഡന്റ് തന്നെ പിന്നീട് ഒരു കേസിൽ ഗുണ്ടാ ഗ്യാങ്ങുകളുമായിട്ട് ചേർന്ന് മാധ്യമപ്രവർത്തകനെ തല്ലുന്ന കേസിൽ പ്രതിയാകുക, CBIയുടെ കണ്ണിൽപ്പെടാതെ ശ്രമിക്കുക, കണ്ണിൽപ്പെട്ടപ്പോൾ ഏത് തരത്തിലുള്ള നാടകവും കളിക്കാൻ തയ്യാറാകുക, ഫോഴ്സിൽ ഒരാൾക്കെങ്കിലും ഈ തരത്തിൽ സർവൈവ് ചെയ്യാൻ സ്പേസ് ഉണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്നതല്ല ഈ സംഭവം? ഒരിക്കലുമല്ല, അത് നമ്മളങ്ങനെ അടച്ചു പറയേണ്ട കാര്യമില്ല. കാരണം സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രിമിനൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ആൾക്കാരിലും ഉണ്ട് കുറച്ച് ക്രിമിനാലിറ്റി. പക്ഷേ അത് വെളിയിൽ വരുന്ന ചില സന്ദർഭങ്ങൾ, ആ സന്ദർഭങ്ങളാണ് ഞാൻ പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, അയക്കാനുള്ള അവകാശവും ഇല്ല എന്നുള്ളത്. ഇപ്പോൾ തന്നെ വരുന്ന റിപ്പോർട്ടുകൾ അബ്ദുൾ റഷീദിലും എത്തി നിൽക്കില്ല ഈ സംഭവം എന്ന സൂചനയാണ്. പക്ഷേ അദ്ദേഹം കളിച്ചത് നാടകമാണെന്ന് CBIയും പിന്നീട് ആശുപത്രിയിലെ പരിശോധനയിലും തെളിഞ്ഞ പശ്ചാത്തലത്തിലും CBI ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് സാധാരണക്കാരനായ ഒരാൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ ഫോഴ്സുകൾ തമ്മിലുള്ള ഈ ഒരു കിടമത്സരം, അല്ലെങ്കിൽ പോലീസ് വീണ്ടും ഇത്തരം ഒരു ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊരു തോന്നലുണ്ടാക്കുന്നില്ല? ഈ ദിവസം വരെയുള്ള റിപ്പോർട്ടിൽ സാധാരണക്കാരന് പോലീസ് ഫോഴ്സിലുള്ള പ്രതീക്ഷ 100% മങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. കാരണം അബ്ദുൾ റഷീദിൻ്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം. ആദ്യം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് സുഖമില്ല, തളർച്ചയാണ് സംഭവിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് നിയമപ്രകാരം അത് മജിസ്ട്രേറ്റാണ് കേസെടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ SP അദ്ദേഹം തിരുത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മജിസ്ട്രേറ്റാണ് കേസെടുക്കുന്നത്. മജിസ്ട്രേറ്റ് അത് മെഡിക്കൽ ബോർഡിന് വിടുന്നു. അദ്ദേഹം എവിഡൻസ് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ ഡയഗ്നോസിസ് എന്നുള്ളത് കോടതി അറിയിക്കുന്നു. കോടതി ആണ് തീരുമാനമെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ ആദ്യം ഒരിക്കൽ മെഡിക്കൽ ഇതിന് മജിസ്ട്രേറ്റ് കോടതിക്ക് വിട്ടു. അത് മെഡിക്കൽ ബോർഡ് എഴുതെടുത്തിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് റെഫറൽ കേസായി. അതിന് ശേഷം ഒരു യാതൊന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷം
പിറ്റേ ദിവസവും എത്ര നാള് നമ്മൾ സാധാരണക്കാരെ ഒരു പരാതി കൊണ്ട് കൊടുത്താൽ ആക്ഷൻ എടുക്കാൻ മടിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരൊറ്റ ദിവസം കൊണ്ട് CBI അറസ്റ്റ് ചെയ്യാൻ ജാമ്യമില്ലാത്ത കേസെടുത്ത് അവർക്കെതിരെ കേസെടുത്തു. ഇത് എന്ത് വകുപ്പിന്റെ പേരിലാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. സോമോട്ടോ കേസെടുക്കാൻ പറ്റില്ല, റെഫറലായ ഒരു കേസ്. എൻ്റെ ഒരു കുറഞ്ഞ അറിവ് പ്രകാരം മജിസ്ട്രേറ്റ് പിന്നെ മെഡിക്കൽ ബോർഡിന് അയച്ചു, മെഡിക്കൽ ബോർഡ് ഒന്നുമില്ല എന്ന് കണ്ടെത്തിയിട്ട് അത് വെസ്റ്റ്യൂഡിക്കേറ്റ് ചെയ്യാം. രണ്ടാമത് നമ്മളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതേ വീണ്ടും ഇതേ കാര്യം എന്ന് പറയും. അപ്പോൾ ഏത് വകുപ്പിൻ്റെ പേരിലാണ് ഇവർ ജാമ്യമില്ലാത്ത ഒരു വകുപ്പ് ചാർത്തി കേസ് അന്വേഷിക്കുന്ന CBIക്കാരെ ഇതിനകത്ത് പെടുത്തിയത്? അപ്പോൾ അബ്ദുൾ റഷീദ് എന്ന ഒരു മനുഷ്യൻ അവിടെ ക്രിമിനലായി നമ്മൾ പറഞ്ഞാൽ പോലും ബാക്കിയുള്ള ഫോഴ്സ് ഇതിനെങ്ങനെ കൂട്ടുതന്നു? അപ്പോൾ അബ്ദുൾ റഷീദിൻ്റെ ക്രിമിനൽ പശ്ചാത്തലം അവിടെ നിൽക്കട്ടെ. സമ്പത്ത് വധക്കേസും ഈ കേസുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് CBIയും പോലീസും തമ്മിലുള്ള വടംവലി, അതിൻ്റെ ഭാഗമായിട്ടാണ് അസോസിയേഷൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തത്. ഇനി തിരിച്ച് സമ്പത്ത് വധക്കേസിൽ CBI ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിൽ നടപടി ഉണ്ടാവാം, അത്തരം ചില സൂചനകളുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫോഴ്സിന് അതീതമായിട്ടുള്ള കിടമത്സരത്തിലേക്ക് പോലീസോ CBIയോ വീഴുന്ന സൂചന ഇതിനകത്തുണ്ടോ? എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? പോലീസിനെയും CBIയെയും നല്ല ആൾക്കാരായി പറയാൻ നമ്മൾ ആരുമല്ല. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരാണ് സത്യം പറഞ്ഞത്. ഇതിനകത്ത് ഇതിൻ്റെ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ കാണികൾ മാത്രമാണ്. പക്ഷേ യാഥാർത്ഥ്യം ഞങ്ങൾക്ക് അറിയണം. കാരണം നമ്മളുടെ ജീവിതം വെച്ചിട്ടാണ് ആ വഴിയെ പോകുമ്പോൾ എടി ഇങ്ങോട്ട് പറയില്ല അല്ലേ, എടാ അങ്ങോട്ട് വേറെ നിൽക്കുമെന്ന് പറഞ്ഞ് എന്തുവാടാന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ റെക്കോർഡ്സ് മുഴുവൻ കാണിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ ആരാണെന്നും അവർ നമ്മൾക്ക് വേണ്ടിയുള്ളവരാണെന്നും നമുക്ക് 100% ബോധ്യം വേണം. ഞാൻ തിരിച്ചു പറയാം, ഇവിടെ പോലീസിലെ ക്രിമിനലൈസേഷൻ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ പരാതിയുള്ള ഒരാളാണ് താങ്കളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് താങ്കൾക്കുണ്ടായ അനുഭവം? ഞാൻ 110 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഇവിടെ നിന്ന് വരാനുണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിഷ്ഠൂരമായ ചില പ്രവൃത്തികൾ എൻ്റെ കുടുംബത്തോട് കാട്ടിയതിൻ്റെ പേരാണ്. അതിനുവേണ്ടി എനിക്ക് നീതി കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് എൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്നും പറഞ്ഞുകൊണ്ടുള്ള 2 ഓർഡർ വാങ്ങിച്ച ഒരാളാണ്. അതിനുശേഷം അതിനും എനിക്ക് സാധ്യത കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ കണ്ടൻറ്റ് ഫയൽ ചെയ്ത് ഈ 2 സന്ദർഭത്തിലും എന്നെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്ങിലടക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഗുണ്ടാക്റ്റിലും ഒന്ന് എനിക്ക് സംരക്ഷണം തരാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ തന്ത്രപരമായിട്ട് വിളിച്ചുകൊണ്ട് പോയി 3-ാമത്തെ ദിവസം എന്നെ റിമാൻഡ് ചെയ്യുകയാണ്. താങ്കൾ നേരത്തെ ഏതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എൻ്റെ വീട് കയറി ആക്രമിച്ച് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ വീട് കയറി ആക്രമിച്ച് ഞാൻ തന്നെ കൊല്ലം SP അട്ടല്ലാപുരിയുടെയും പിന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എടുക്കുകയും സർക്കിൾ ഇൻസ്പെക്ടർ എടുക്കുകയും ഞാൻ വിളിച്ച് പറഞ്ഞ് അവർ വന്നു എൻ്റെ വീട്ടിൽ കയറി എന്നെയും എൻ്റെ മക്കളെയും നിഷ്ഠൂരമായിട്ട് ഉപദ്രവിച്ച് എൻ്റെ വീടും കാറും എല്ലാം തല്ലി തകർത്ത് അതിൻ്റെ ഫോട്ടോ സൈസാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പോലീസിന് അങ്ങനെ താങ്കളോട് ചെയ്യാനുള്ള മോട്ടീവ് ഉദ്ദേശം എന്താ? രാഷ്ട്രീയ വൈരാഗ്യം നേരത്തെ ഉണ്ടായിരുന്നു, അല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്ക് നീതി കിട്ടിയിട്ടില്ല. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. ഞാൻ ഓഫ് സീസൺ ആയതിനാൽ റിസോർട്ടിലാണ് വണ്ടി ഓടുന്നത്. ഓഫ് സീസൺ ആയാലും 2 ദിവസം പിന്നെ ലീവ് വേക്കൻസി വിളിച്ച് വണ്ടി മണൽ വണ്ടി ഓടാൻ വേണ്ടി പോയാണ്. അപ്പോൾ പാസ്സുള്ള മണലാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ പൂവാർ CI SI രതീഷ് പിന്നെ ASI പ്രദീപ് സർക്കിൾ സുരേഷ് കുമാർ ഇപ്പോൾ നെടുമങ്ങാട് സർക്കിളാണ്. ഇപ്പോൾ വണ്ടി ചേർത്ത് നിർത്തി എന്നെ പിടിച്ചു. ഒന്നും തന്നെ ചോദിക്കാതെ നേരെ എന്നെ അവിടെയിട്ടും നല്ല രീതിയിൽ മർദ്ദിച്ചു. എന്നിട്ട് സ്റ്റേഷനിലും കൊണ്ടുപോയി നല്ല രീതിയിൽ എന്നെ മർദ്ദിച്ചു. എന്നിട്ട് ഞാൻ 5 ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ഹൈക്കോടതി ഇതിൻ്റെ കേസ് ഫയൽ ചെയ്തു. എന്നിട്ട് ഇത് 3 മാസത്തിനകത്ത് ഇതിൻ്റെ റിപ്പോർട്ട് അന്വേഷിച്ച് തിരിച്ച് കോടതി ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പോലീസിൽ നിന്നും ഒരു ഇതും തന്നെ ഉണ്ടായിട്ടില്ല. അല്ല, ഒരു സംശയം, അനധികൃതമായിട്ട് കടത്തിയതാണെങ്കിലും മണൽ പിടിക്കുമ്പോൾ ലോറി വീണ്ടെടുക്കാം, അത് KCRG ഒക്കെ ചെയ്യാം. ഇത് ഓടിച്ച ഡ്രൈവർക്ക് നേരെ 3-ാം മുറ പ്രയോഗിക്കാൻ എന്തെങ്കിലും പ്രകോപനം താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടോ? എന്താണ് സാഹചര്യം? ഇല്ല, എന്നിൽ നിന്നും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് എനിക്ക് പറയേണ്ടത്. എന്നെ ഇങ്ങനെ ഇത്രമാത്രം എന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കേണ്ട കാരണം എന്താണ്? അതാണ് എനിക്കറിയേണ്ടത്. എന്നെ വളരെ വളരെ ക്രൂരമായിട്ടാണ് എന്നെ മർദ്ദിച്ചത്. ഞാൻ ആറ്റിങ്ങൽ ഓട്ടോ ഡ്രൈവറാണ്. എനിക്ക് ഒരു 5 മാസത്തിന് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു മൈസറായിട്ട് ഓട്ടം വിളിച്ചുകൊണ്ട് പോയതാണ്. മൾട്ടി ഹോസ്പിറ്റലിൽ പോകുന്നതെന്ന് പറഞ്ഞാണ് ഓട്ടം വിളിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോകേണ്ട ഹോസ്പിറ്റലിൽ അങ്ങോട്ടാക്കി കൊടുത്തിട്ട് ചോദിച്ച് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ കൊണ്ട് തന്നക്കീനെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേറെ എന്തോ ഉദ്ദേശിച്ച് ഇങ്ങ് പോയി പിറ്റന്ന് SI എടുത്ത് വിളിച്ച് പറഞ്ഞ് SI പോലീസുകാരെ വിട്ട് സ്റ്റാൻഡിൽ വന്ന് വണ്ടി വിളിച്ചുകൊണ്ട് പോയി സ്റ്റേഷനിൽ കൊണ്ടിട്ട് മർദ്ദിച്ചു. പിന്നെ എൻ്റെ പേരിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടെയാണ് ചെയ്തത്. പിന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം കിടന്ന് ആറ്റിങ്ങ വലിയ 1 ഹോസ്പിറ്റലിൽ 11 ദിവസം കിടന്നു.